സോ ഫ്രിഡ്ജ് ഇവിടെ തന്നെ ഉണ്ട്. ഷെഫ് അറ്റാക്ക് ചെയ്തു ഫ്രിഡ്ജിനകത്തോട്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. എന്താണ് ചെയ്യാൻ വേണ്ടി ചെയ്തു തരേണ്ടത്? മീൻസ് വെസ്റ്റേൺ സ്റ്റൈലല്ലേ പറഞ്ഞത്? എന്തെങ്കിലും ലോ നോർമലായിട്ട് കൈ നിൽക്കുന്ന സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട്. അതെ, അപ്പോൾ നമുക്ക് വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരു സ്റ്റ്യൂ ഉണ്ടാക്കും, ഒരു ഇറ്റാലിയൻ സ്റ്റ്യൂ, ചിക്കൻ കാഷ്യത്തോറ എന്ന് പറഞ്ഞിട്ട്. അത് ചിക്കനും മഷ്റൂമും ഒലീവ്സ് എല്ലാം ഇട്ടിട്ടുള്ള, സ്പൈസി ഒന്നുമല്ല, ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടുള്ളൊരു സോസാണ് അതിൻ്റെ. അപ്പോൾ അതോടെ ഉണ്ടാക്കാം. അതിൻ്റെ കൂടുതലൊരു ഹേർബ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്കൊരു ഹേർബ് റൈസ് ഉണ്ടാക്കാം, റൈസ് ബസ്മതി റൈസിൽ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് പോകും. പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കാം. ദാറ്റ്സ് ഡൺ. ഓക്കെ, മൂന്ന് പേർക്കുള്ള. അപ്പോൾ ഒന്നെങ്കിൽ യു കെൻ ടേക്ക് എ ബ്രേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യുന്ന വെച്ചാൽ കാണാം. എന്ത് വേണം? ഓക്കെ ശരി, ഫൈൻ. യൂഷ്വലി ഞങ്ങൾ പറയും ബ്രേക്ക് എടുക്കാൻ വേണ്ടി പറയും. സോ ദാറ്റ് യു കെൻ ഗോ റെസ്റ്റ്, മീൽ റെഡി ആവുന്നുണ്ടെങ്കിൽ വീൽ കോൾ ദം. അങ്ങനെയാണ് ബേസിക്കലി. സോ ഇറ്റ്സ് ഓക്കെ, യു കെൻ സ്റ്റേ വിത്ത് അസ്. ദ സാലഡ് എങ്ങനെയായിരുന്നു? അത് സ്റ്റൂവിനുള്ളതാണോ? സ്റ്റൂവിന് വേണ്ടി. സ്റ്റൂവിന് വേണ്ടി. അപ്പോൾ പെപ്പർ വേണ്ടേ? ഒട്ടും വേണ്ടില്ല. ഇല്ല, പെപ്പർ ഇടാം, മറ്റേ ബ്ലാക്ക് പെപ്പർ ഇല്ല, അത് ഇടാം. റൈസ് വേണേ സോക്ക് ചെയ്യാൻ വേണ്ടി ഇടാം. സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? റൈസ് നേരെ കുക്ക് ചെയ്തോളൂ, നേരെ ഡയറക്റ്റ് ബോയിൽ ചെയ്താൽ മതി. സ്റ്റൂവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ ചെയ്യുന്നത്. വി പുട്ട് ഗാർലിക്, സോൾട്ട്, പെപ്പർ, കുറച്ച് ഓലിവ് ഓയിൽ, കുറച്ചെല്ലാം നല്ലവണ്ണം ഓലിവ് ഓയിൽ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇൻഫാക്റ്റ് ഇത് ചെയ്യുമ്പോൾ ആക്ച്വലി ഒറിജിനൽ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ഇത് സ്കിൻ ഓണാണ് ചെയ്യുന്നത്. വിത്ത് സ്കിൻ ആയിട്ടുള്ള ചിക്കൻ അവർ യൂസ് ചെയ്യുന്നത്. ഇറ്റാലിയൻ ചിക്കൻ കാഷ്യത്തോറ. നമുക്ക് സാലഡിന് വേണ്ടിയാണ്, ഗ്രിൽഡ് വെജിറ്റബിൾ സാലഡിന് വേണ്ടിയാണ്. എന്ത് ഗ്രിൽ ചെയ്യാൻ പോകും? എഗ് പ്ലാന്റ് ഉണ്ടോ? സോ ബേസിക്കലി പാർവതിയുടെ ഹസ്ബൻഡ് ഇസ് ഇൻടു വേദിക് മാർക്കറ്റിംഗ് എന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സോ ടെൽ അസ് അബൌട്ട് ഇറ്റ്. എന്താണ് വേദിക് മാർക്കറ്റിംഗിന്റെ? നമുക്ക് എന്താണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് പാരലൽ ആയിട്ട് നമ്മൾ വേറൊരു സംഭവത്തെ മാർക്കറ്റ് ചെയ്യും. ആ മാർക്കറ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യില്ല ആദ്യം, അതിന് പാരലൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന വേറൊരു ഏരിയ മാർക്കറ്റ് ഏരിയ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയ ഒരു സാധനം ഫോക്കസ് ചെയ്യും. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്ന സാധനമായിരിക്കും. അപ്പം ഇതാണ് വേദിക് മാർക്കറ്റ്. വേദിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടാക്കുക ഫസ്റ്റ്, അതൊരു ടെക്നിക്കാണ് വേദിക് മാർക്കറ്റിംഗ്. ഷെഫ് ആണ് എന്റെ ഇടയ്ക്ക് കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ ചെറിയ ബ്രേക്ക് എടുത്തേക്കോ? സീൽ ചെയ്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ സോസ് ഉണ്ടാക്കി സോസിൽ ചിക്കൻ വീണ്ടും കുക്ക് ചെയ്യും. ഓക്കേ, ഫൈൻ.
പ്ലെയിൻ ഓയിൽ ഒന്നും ഇടാതെ തന്നെ ചെയ്യാം. മാരിനേഷനെ ഇഷ്ടംപോലെ ഒലിവ് ഓയിൽ ഇട്ടിട്ടുണ്ട്. ചെഫ് കേട്ടോ വെഡിങ് മാർക്കറ്റിംഗിനെ കുറിച്ച്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എത്ര നാളായത് തുടങ്ങിയിട്ട്? ആക്ച്വലി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ആക്സിഡന്റിൽ ഒരു ഡോക്ടറെ അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് സംസാരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, വേദിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഡിജിറ്റലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് ഡോക്ടറുടെ ആണ്. പക്ഷെ ഞാൻ ഡോക്ടർ എടുക്കുന്ന ഡോക്ടറുടെ കൺസെപ്റ്റ് ലെവലിൽ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഡോക്ടറുടെ ഒരു ഹോസ്പിറ്റലില് മാർക്കറ്റ് ചെയ്ത ടെക്നിക്കാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. കർണാടക ബാംഗ്ലൂർ ബേസ്ഡ് എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൽ മാർക്കറ്റ് ചെയ്യാൻ ഡോക്ടർ യൂസ് ചെയ്ത കുറെ ടെക്നിക്സ് ഉണ്ട്. പക്ഷെ ആ ടെക്നിക്സിൽ നിന്ന് ഈ ടെക്നിക്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന, നമ്മളിപ്പോൾ ഡിജിറ്റലി ഡോക്ടർക്ക് വേദിക് മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റുകളെ കുറിച്ച് അറിയത്തുള്ളൂ കേട്ടുള്ളൂ. നമ്മൾ ഡിജിറ്റലി വേദിക് മാർക്കറ്റിംഗിനെ ഡിജിറ്റലി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം വേദിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുതിയൊരു എല്ലാവർക്കും ലോക്കോസ്റ്റിൽ എങ്ങനെ തന്നെ മാർക്കറ്റ് ചെയ്യാം. ഓരോ ബിസിനസ്സിനും ഓരോ കീ ആണ്, ഓരോ കീ ഇട്ടിട്ടാണ് ഓരോ ഡോർ തുറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ യു ഹാവ് എ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ക്ലയൻസ് ഉണ്ട്. നമുക്കുള്ള ക്ലയൻസിനെ ഞങ്ങൾ പോസിറ്റീവ് മാർക്കറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേദിക് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ഓഫ് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ആ സെറ്റ് ഓഫ് ക്ലയൻസിന് നമ്മൾ ഇത്ര നാളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഡിജിറ്റലി ഞങ്ങൾ എന്തൊക്കെ ചെയ്തുതരാം? ഇപ്പോഴാണ് വേദിക്കിലേക്ക് മാറിയിരിക്കുന്നത്. വേദിക്കിലോട്ട് മാറിയിട്ട് ഞങ്ങൾ ഡിജിറ്റലി ഒരു 2-3 മന്ത് സൈക്കിളാണ് ഞങ്ങൾ വേദിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ ഡിജിറ്റലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. രണ്ടുപേരും ബേസിക്കലി നല്ല രീതിയിൽ ബിസിനസ് ചെയ്തോണ്ടിരിക്കല്ലേ, അവരേതായിട്ടുള്ള രീതിയിൽ ചെയ്തോണ്ടിരിക്കും. എല്ലാവർക്കും പയറ്റണയില് പല രീതിയിൽ പയറ്റും. നമുക്കടുത്ത സാലഡിനുള്ള വെജിറ്റബിൾസ്, ഗ്രിൽ വെജിറ്റബിൾസ് അല്ല നമ്മൾ ഉണ്ടാക്കാം. ഇതിനകത്ത് എഗ് പ്ലാന്റും കൂടെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ലേ? എഗ് പ്ലാന്റ് ഒക്കെ ചോദിക്കുന്നതായിട്ട്. ഇത് സിമ്പിൾ ഡ്രസ്സിംഗ് ആണ്. നമ്മൾ മഷ്റൂമിൻ്റെ കൂടെ ഓലിവ് ഓയിലും ഗാർലിക്കും ഇട്ട് സോൾട്ട് ചെയ്യുന്ന ശേഷമാണ് ഇപ്പോൾ ഓണിയൻസ് ഇട്ടേക്കുന്നത്. കഴിഞ്ഞു, ഫോട്ടോഗ്രാഫി കഴിഞ്ഞാണ് ഓണിയൻസ് ഇടുന്നത്. ഇനി അടുത്തത് ടൊമാറ്റോസ് ഇടും. ഓക്കെ, ടൊമാറ്റോ പേസ്റ്റ് ആണ് ആക്ച്വലി ഇടുന്നത്. നമ്മളിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ഫ്രഷ് ടൊമാറ്റോസ് ആണ് ഇടുന്നത്. കാരണം ആയിക്കോട്ടെ,